ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 16 ശനി, വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 48 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്ന് രണ്ട് ചിന്തകൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ധ്യാനിക്കാം. ഇവിടെ ഈശോ സംസാരിക്കുകയും ആ സംസാരത്തിനോട് യഹൂദർക്കുള്ള കലഹം, വിയോജിപ്പുമാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്തിൻ്റെ യോഹന്നാൻ 8:48 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ഈശോ പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വചനം ഒടുവിൽ ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 51-ാം വാക്യമാണ്, എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. ഈശോ എത്ര നേരുള്ള കാര്യമാണ് പറഞ്ഞത്! സത്യമായ കാര്യമല്ലേ ഈശോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എൻ്റെ വചനം പാലിക്കുന്നവൻ മരിക്കില്ല. കാരണം വചനം, വേർഡ് ഓഫ് ഗാഡ് ഈസ് ഇറ്റേണൽ, നിത്യമായ വചനം. നമ്മൾ പാടുന്നില്ലേ, ആകാശം മാറും ഭൂതലം മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. ആ വചനത്തെ പാലിക്കുന്നവനും മരണമില്ല. ഹി വിൽ ബി മെയ്ഡ് എറ്റേണൽ, നിത്യത അവൻ അവകാശമാക്കും. ഇതിനകത്ത് ഇപ്പം എന്താ തെറ്റുള്ളേ? പക്ഷെ എന്ത് ചെയ്യാം, ഇത് കേൾക്കുന്ന യഹൂദർക്ക് ഇത് തലേ കയറുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ തലയിൽ ഇത് കയറാത്തത് കൊണ്ട് അവരുടനെ പറഞ്ഞു, നിനക്ക് പിശാചുണ്ട്, നിനക്ക് പിശാചുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് നമുക്കും ഉണ്ട് കേട്ടോ. നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിൽ, കുടുംബങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ഇടവകകളിൽ ഒക്കെ ഈ ശൈലിയുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയുന്നവരെയൊക്കെ പിശാചുബാധിതരാക്കിയാൽ എളുപ്പമുണ്ടല്ലോ കാര്യങ്ങൾ, പിന്നെ അവരെ നാട്ടുകാർ കല്ലെറിഞ്ഞോളുമല്ലോ. ചില കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിലെ നേരിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സാവകാശം എടുക്കണം. അതെൻ്റെ മുൻ ധാരണകളെ ഉലയ്ക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ. ഞാൻ ഇതുവരെ വിശ്വസിച്ച, ചേർത്ത് പിടിച്ച ചില കാര്യങ്ങളെ ഇപ്പോൾ കേട്ട ഈ കാര്യം ഉലയ്ക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അത് പറഞ്ഞ ആളിൽ പിശാചിനെ ആരോപിക്കരുത്. അങ്ങനെ ആരോപിച്ചാൽ ഈ യഹൂദർക്ക് പറ്റിയ അതേ പിഴവ് നമുക്ക് പറ്റുന്നുണ്ട് എന്നോർക്കണേ. ഇപ്പം സാവകാശം മതി, അല്പസാവകാശം. ഒന്നുകൂടെ ഒന്ന് കേട്ടേ, പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? കുറച്ചു കാലം ഒന്ന് കാത്തിരുന്നേ, ഈ പറഞ്ഞ ആൾ അത് തെളിയിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ മിഴിവോടെ അത് വെളിപ്പെടുത്തരുന്നുണ്ടോ? കാത്തിരിക്കാം നമുക്ക്. ഇതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ ചിന്ത. ഈ ചിന്ത, അതായത് 1-ാമത്തെ ചിന്ത, നമ്മൾക്കപ്രിയമായ കാര്യങ്ങൾ പറയുന്നവരിലൊക്കെ പിശാചിനെ ആരോപിക്കാൻ പോകരുത്. അത് ഈ യഹൂദരുടെ ശൈലിയാണെന്ന് ഓർത്തേക്കണേ, ഈശോയുടെ ശ്രോതാക്കളുടെ ശൈലിയാണ്. 2-ാമത്തത്, നമ്മളോട് സംസാരിക്കുന്നവരോട് എപ്പോഴും ബഹുമാനത്തോടെ നിൽക്കുക. ആരറിഞ്ഞു, കുറേ കാലം കഴിയുമ്പോൾ അവരെ എതിർക്കാൻ ശ്രമിച്ച നമ്മൾ ഇളഭ്യരാവുകയും നമ്മളോട് സംസാരിച്ചവർ വാഴ്ത്തപ്പെടുകയും ചെയ്യുമെന്ന് പലപ്പോഴും പറ്റാറുണ്ട്. നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നവർക്ക് വേണ്ട ബഹുമാനം എപ്പോഴും കൊടുത്തേക്കണം. ആരുമാരും നിസ്സാരക്കാരല്ല, ആരുമാരും നിസ്സാരക്കാരല്ല. നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്ന, നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് കർത്താവ് പറയുന്നില്ലേ. ആ മഹത്വം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ചരിത്രത്തിൽ. അവനെ ഉയർത്തുകയാണ് അവൻ്റെ അപ്പ. അപ്പോൾ അവനെ എതിർത്തവരൊക്കെ ആരായി? അവനെ എതിർത്തവരൊക്കെ ഇളഭ്യരായിപ്പോയി. അതുകൊണ്ട് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നവർ നമ്മളെക്കാൾ വലുതാണോ ഇല്ല നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു കാഴ്ച കൊണ്ട് അവരെ വിലയിരുത്തി ഇകഴ്ത്താൻ നോക്കരുത്. അങ്ങനെ വന്നാൽ ചരിത്രം നമ്മളെ പുച്ഛിക്കും. മണ്ടന്മാർ, മുമ്പിൽ നിൽക്കുന്നവരുടെ വിലയറിയാൻ കഴിയാതെ പോയവർ എന്ന് പറയും. അതുകൊണ്ട് എളുപ്പ വഴി എന്താ? അതുകൊണ്ട് സേഫ് സോൺ എന്താണെന്നറിയാമോ? എല്ലാവരോടും ബഹുമാനത്തോടെ അങ്ങ് ഇടപെട്ടേക്കുക. അവർ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞേക്കുക. എല്ലാവരോടും പുച്ഛത്തോടെ ഇടപെടുന്നവരുണ്ട്. ആരെന്തു പറഞ്ഞാലും പരിഹസിച്ച് കളയും. ഏയ്, നിനക്കിതുപോലെ അറിയാവോ, നിനക്കിതുപോലെ അറിയാവോ, അരുത്. അങ്ങനെ ഈശോയെ പുച്ഛിച്ചവന്മാരാ. ഈശോ എവിടെ നിൽക്കുന്നു, അവൻ സ്ഥാപിച്ച അവൻ്റെ വിശ്വാസത്തിൻ്റെ ആ അവൻ്റെ അടിത്തറയിൽ പണിയപ്പെട്ട സഭ എവിടെ നിൽക്കുന്നു, അവനെ പുച്ഛിക്കാൻ ശ്രമിച്ചവർ എവിടെ നിൽക്കുന്നു. അതുകൊണ്ട് കാലം തെളിയിക്കും പലതും. അതുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ നമുക്ക് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, ഞങ്ങൾക്ക് അപ്രിയമായവ സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രലോഭനം ഞങ്ങൾക്ക് എപ്പോഴുമുണ്ട്. അത്തരം നേരങ്ങളിൽ നീ എന്ന നേരിനെ, സത്യത്തെ എതിർത്ത യഹൂദർക്ക് സംഭവിച്ചത്, നിൻ്റെ ശ്രോതാക്കൾക്ക് സംഭവിച്ചത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ആ അപകടത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.